എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ 4 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന വേട്ടൻ എന്ന സിനിമയുടെ 4ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഞാനവലിന്റെ സംവിധാനത്തിൽ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, രാണ ദഗുപട്ടി, മഞ്ജു വാര്യർ അടങ്ങുന്ന വലിയ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും പുതിയ തമിഴിലെ പാനന്ത സിനിമയാണല്ലോ വേട്ടയ്യൻ. ഇന്നത്തോടെ കൃത്യം 4 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന വേട്ടയൻ എന്ന സിനിമയുടെ 4ാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഇതേസമയം 1,53,00,000 രൂപ എന്ന ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ ഇന്നത് 1,46,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 3,20,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 4ാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 3,00,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13,25,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇന്നലത്തെ സമാനമായിട്ടുള്ള ബുക്കിംഗാണ് ചിത്രത്തിന് ഇന്ന് കാണാൻ സാധിക്കുന്നത്. 3ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 40,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 4ാം ദിവസമായി ഇന്നും ചിത്രത്തിന് 40,00,000 രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 190,00,000 എത്തപ്പെടുന്നതാണ്. 5ാം ദിവസമായി നാളത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200,00,000 എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഇന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ എത്തി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.